തുടക്കമാണ് ജീവനസഖ്യത്തിന്റെ 2024 25 വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കം. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. എന്നെ നിശ്ചിതമായ കർത്തവ്യം ഇവിടെ കൂടെ വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതാണ്. ആദ്യമായി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി ഇടവകകാര്യമായിരിക്കുന്ന ജോയിസ് ജോൺസ് അമ്മച്ചനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനമായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കൊട്ടാരക്കര പോലെ യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ വി ശ്രീവാസനാണ്. വി ശ്രീവാസനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ദൈവനാമത്തിന്റെ മാത്രം ഉണ്ടാകട്ടെ. അതെ, നമ്മുടെ യൂണിസെഫിന്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന ശ്രീഭാഷൻ അദ്ദേഹം ഭദ്രാസന യൂണിവേഴ്സിറ്റി സെക്രട്ടറി എന്ന നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനം ഈ നാളുകൾ നിർവഹിക്കുന്നു. അടുത്തും അതിൽ നിന്നും കാണുവാനും മനസ്സിലാക്കുവാനാണ് ദൈവം തമ്പുരാനെ നമുക്ക് കഴിയാത്തതുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ ഒരു മാഷയുടെ ശ്രീഭാഷയുടെ സന്തോഷം ഇടവരുടെ പേരിലും യൂണിവേഴ്സിറ്റിന്റെ പേരിലും അറിയിക്കുന്നു. പ്രസംഗത്തിലേക്ക് പ്രവേശിച്ചോട്ടെ. നമുക്കറിയാവുന്നതുപോലെ ആരാധന പഠനം സാക്ഷ്യം സേവനം എന്ന ചതുമുഖ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സഭയുടെ അനുഗ്രഹീതമായ ഒരു സംഘടനയാണ്. കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ തക്കോണം ഈ സംഘടനയിലൂടെ ഇടയാകുന്നു. മറ്റെല്ലാ സംഘടനകൾക്കും തന്നെ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ളതുപോലെ തന്നെ ഈ ഒരു സംഘത്തിന്റെ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പോകുന്ന തക്കോണം ഈ നാട് എല്ലാവരുടെയും പ്രാർത്ഥനകളും എല്ലാം ഇടയായി തീരുന്നു. അതോർത്ത് ശ്രദ്ധിക്കുന്നു. സൈനികളെ പോകുമ്പോൾ ഇതിൽ നിന്ന് വാസം എത്ര മനോഹരം. എൻ്റെ ഉടമ്പോടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോദിച്ചു പോകുന്നു. 84 സഞ്ചരിത്തരമാണ് വായിച്ച 1-2 വാക്കുകൾ. ഇതിന് നിവാസം എത്ര മനോഹരം. ദൈവത്തിന്റെ തിരുനിവാസം മനോഹരമായിരിക്കുന്നു. വേദഭാഗം നമ്മൾ ഓർക്കുന്നു. വെളിപ്പാട് പുസ്തകത്തില് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണുള്ള മനോഹരമായ രീതിയില് സ്വർഗരാജ്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ഭൂമി സ്വർഗരാജ്യമായി തീരുവാൻ ദൈവരാജ്യത്തിന് അനുഭവം ആയി തീരുവാൻ തക്കോണം ഇടയായി തീരുന്നത് ഒന്നാമതായിട്ട് പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ, പരസ്പരം കരുതുന്നതിലൂടെ, ആവശ്യങ്ങളിലിരിക്കുന്നതിനെ സഹായിക്കുന്നതിലൂടെ ആണ് എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ പ്രാർത്ഥിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിലൂടെ നമുക്ക് അപ്രകാരം ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന് ഭക്തരായി തീരുവാൻ തക്കോണം ഇടയായി തീരുന്നു. പോരാട്ട 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ, പരസ്പരം കരുതുന്നതിലൂടെ, ആവശ്യങ്ങളെ സഹായിക്കുന്നതിലൂടെ, ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരുവാൻ തക്കോണം ദൈവം നമുക്ക് ഇടയായി തീരുന്നു. 4 ചതുമുഖ ലക്ഷ്യങ്ങളിൽ 4 സേവനം ശുശ്രൂഷ ഏറ്റവും പലതരമായി തീരുവാൻ തക്കോണം ആരാധനയും ഒരുമിച്ചുള്ള പഠനം സാക്ഷ്യമെല്ലാം തന്നെ ഇടയായി തീരും. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കുക, എത്രയോ ആവശ്യങ്ങളിലൂടെ ആവശ്യഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രധാനമുണ്ട്. അവരോട് അവരുടെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ തക്കോണം നമുക്ക് ദൈവം ഇടവകയായ സഭയായ സംഘടനകളായി ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. എന്നുള്ള ഇപ്പോൾ പ്രാധാന്യങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ സ്വപ്നം എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണ്, ദൈവത്തിന്റെ സത്യതയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വഴിയേണ്ടെന്നുള്ള വലിയൊരു കാര്യമാണ് നമ്മുടെ ആഗ്രഹം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അപ്പോൾ ദൈവത്തിനെതിരെ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോഴേ നമ്മുടെ ഉള്ളത്തിന് സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ട് ലൈഫില് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന അവർക്ക് ആവശ്യമാണുള്ള അർഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നടത്തി കൊടുക്കുവാൻ നേടിയെടുക്കുവാൻ തീരുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തുടങ്ങാൻ സാധിക്കുന്നു. ഇപ്പോഴും സ്മാർട്ട് ഫോൺ ഇടവക്കാർ ഇക്കാര്യമാണ് ഈ പ്രദേശത്ത് നട്ടിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം. ആരാധിക്കുന്ന ഒരു സമൂഹം സമൂഹം ആരാധനയിൽ വളരുവാൻ മാത്രമല്ല പുതിയോ ചുറ്റുപാടുകളും ഒരുമിച്ച് വളരുമ്പോഴാണ്. അതുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയൊരു റിപ്പോർട്ട് വർഷങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഇടവകയിൽ മറ്റു സംഘടനകളോടൊപ്പം പുതിയൊരു സംഖ്യ പ്രവേശിക്കുമ്പോൾ താവേ ഈ പുതു റിപ്പോർട്ട് വർഷത്തില് അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആത്മീയമായി വളരുവാൻ ആരംഭിച്ചതിനേക്കാൾ ഏറ്റവും മനോഹരമായ നിലയിൽ ഈ റിപ്പോർട്ട് വർഷം പുതിയ പാട്ടുകൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുപോലെ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വീകരിക്കുന്നു.
ബന്ധപ്പെട്ട ജോയിച്ച് ചേരാമെന്ന വിശ്വത്തിന് അവർക്കൊരു പറഞ്ഞു സ്വന്തം യുവജനസഖ്യ അംഗങ്ങളെ യുവജനസഖ്യ സുഹൃത്തുക്കളും ഏവർക്കും ക്രിസ്തുവേശ്വര സ്നേഹമാണ്. ഞാൻ ഇതിന് മുന്നോടിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് തവണ ഈ ഒരു പള്ളിയിൽ വന്നിട്ടുണ്ട്. അത് പലപ്പോഴും സെന്ററിന്റെ പരിപാടിയും പതിനാശ്രമത്തിന്റെ പരിപാടിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പള്ളിയുടെ ഒരു പ്രോഗ്രാമിനായിട്ട് ഞാൻ വരുന്നത്. എനിക്ക് ഈ പള്ളി കാട്ടുപോഴി ഇവിടുന്ന ഒരു രീതികൾ കാണുമ്പോഴും ഒരു ഒരു ഭവനത്തിൽ വന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം അച്ഛൻ നേരത്തെ പറയുകയുണ്ടായി, മൂന്ന് വർഷമായിട്ട് ട്രസ്റ്റി ആയിരുന്ന ഒരു വ്യക്തി സെക്രട്ടറിയായിട്ട് ആദ്യമായി പരസ്യം വായിച്ചു. അപ്പോൾ അത് ഇടവചനങ്ങളെല്ലാവരും അത് സന്തോഷത്തോടെ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതൊരു ഒരു കുടുംബത്തിൽ കാണുന്ന കുറച്ച് രീതികളാണ് ഞാൻ കണ്ടത്. എൻ്റെ പള്ളിയിൽ സെക്രട്ടറി അത് തെറ്റിച്ചാൽ അത് നാളെ അത് അടുത്തൊരു വിഷയമായി മാറിയില്ല എന്ന് വരെ തോന്നും. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ഫാമിലിയായിട്ട് ഒരു കുടുംബമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കാണിച്ചത് വളരെ സന്തോഷമുണ്ട്. അച്ഛനെ ആദ്യമേ പരിചയപ്പെടുത്തിയായിരുന്നു. എൻ്റെ പേര് എബി ശ്രീകാന്ത് എന്നാണ്. അച്ഛനവനാട് ഇടവക അംഗമാണ്. അച്ഛൻ എൻ്റെ മനസ്സ് വായിച്ചതുകൊണ്ടാണോ അറിയില്ല, ഞാനൊരു എൽ എൽ ബി ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാനിപ്പം എൽ എൽ ബി അല്ല പഠിക്കുന്നത്. ഞാനിപ്പോൾ അടൂർ ബി എഡ് കോളേജിൻ്റെ അധ്യാപകനാണ്. ടീച്ചേഴ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഇനോഗ്രേഷന് അച്ഛൻ ക്ഷണിച്ചപ്പോൾ ഞാൻ ചോദിക്കേണ്ടായി, ഇനോഗ്രേഷനൊരു കാലഘട്ടപ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കണ്ടന്റൊക്കെ വേണ്ടേ, ഇച്ചിരി കഷ്ടപ്പാടല്ലേ. പറഞ്ഞു എബി എബിയായിട്ട് പ്രശ്നമൊന്നുമില്ല, എല്ലാം നമ്മുടെ ഫാമിലിയാണ്, എബി എബിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പ്രസംഗം പറഞ്ഞാൽ മതി, എന്നിട്ട് അവസാനം കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി, അതൊക്കെ തീരും. ഓക്കെ അല്ലെങ്കിൽ ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇപ്പോ എന്റെ പള്ളിയില് തന്നെ ഒരു യുവജന സഖ്യ മീറ്റിംഗ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു യുവജന സഖ്യത്തിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ആണെങ്കിൽ പോലും യുവജന സഖ്യാംഗങ്ങളെയാണ് ഞങ്ങളവിടെ കൂടുതൽ കാണുന്നത്. ഇവിടെ യുവജന സഖ്യാംഗങ്ങളെക്കാളും കൂടുതൽ യുവജന സഖ്യ സുഹൃത്തുക്കളെയാണ് ഇവിടെ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. യുവജന സഖ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടവക ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ യുവജന സഖ്യം ഉണ്ടാവുകയുള്ളൂ. സീനിയേഴ്സ് മെമ്പേഴ്സും വഴി കാണിച്ചു കൊടുക്കുന്ന വഴികളിൽ നിന്ന് മാത്രമേ ഒരു യുവജന സഖ്യം ഉണ്ടാവുകയും നാളെ ഒരു സഭയ്ക്ക് നല്ലൊരു വാഗ്ദാനമായി മാറുകയും ഒക്കെ ചെയ്യാൻ സാധിക്കൂ. ഞാനിവിടുത്തെ യുവജന സഖ്യങ്ങളെ ഒന്ന് അഡ്രസ് ചെയ്യുകയാണ്. ഇതും ഈ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഇവിടുത്തെ ആക്റ്റീവ് യുവജന സഖ്യാംഗങ്ങൾ ഇവിടെ അവരോട് അതുകൊണ്ടൊരു പ്രസംഗത്തിലോട്ട് പോയി അതിന് കൂടുതൽ ബോറടിപ്പിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അവരോട് ഒന്ന് ചോദിച്ച് ഇത് വൈൻഡപ്പ് ചെയ്യും. അപ്പം എൻ്റെ ഒരു അറിവിൽ എല്ലാ ആഴ്ചയും യുവജന സഖ്യം കൂടുന്ന ഒരു യുവജന സഖ്യം തന്നെയാണെന്ന് ചോദിച്ചു. അപ്പം എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഇവിടെ യുവജന സഖ്യ മീറ്റിംഗ് ഉള്ളപ്പോൾ എല്ലാ ദിവസവും പങ്കെടുക്കുന്നവരൊന്നും പേരുകയായിരുന്നു. യുവജന സഖ്യമാണ് ഓക്കെ. ഇനി ഇതിന് ആദ്യമായിട്ട് യുവജന സഖ്യ മീറ്റിംഗിൽ വന്നിരിക്കുന്ന യുവജന സഖ്യങ്ങൾ ആരുണ്ടോ? ഒന്ന് രണ്ട് പേരുണ്ട്. ഓക്കെ, കൈവന്നുണ്ട്. ഇനി എന്താണ് യുവജന സഖ്യം എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാനായിട്ടില്ല. എന്നാലും നമ്മുടെ സഭയായിട്ട് യുവജനങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് ഒരു സംഘടന രൂപീകരിച്ചു. അതിപ്പോൾ തൊണ്ണൂറ്റൊന്ന് വർഷം കടന്നു. അപ്പൊ എന്തിനാണ് യുവജന സഖ്യം, ഇല്ലെങ്കിൽ എന്തിനാണ് സഭ യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ യുവജനങ്ങളാണ് നാളെയുടെ സഭയെ നയിക്കേണ്ടത്. ഇന്ന് ഇവിടെ ഒരു യുവജന സഖ്യം ആക്റ്റീവായിട്ട് ഉണ്ടെങ്കിൽ ഒരു 10, 20, 30 വർഷത്തിന് ശേഷം ഈ ഒരു പള്ളി ഇതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇവിടെ ഒരു യുവജന സഖ്യം ഇല്ലാതെ ആയാൽ ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും ഏതൊരു ഇടവകയും സ്ട്രഗിൾ ചെയ്യും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഇവിടെ ഇന്ന് പരസ്യം പറഞ്ഞ ഇവിടെ ഓരോ പോസ്റ്റിൽ ഇരിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി യുവജന സഖ്യം അവരെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓരോ പോസ്റ്റുകളായിരിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു യുവജന സഖ്യത്തിൽ നിന്നതുകൊണ്ട് എനിക്കെന്ത് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ യുവജന സഖ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റും. ആശിഷ് സെക്രട്ടറി ആയിരിക്കുന്ന ആശിഷ് ഇപ്പോ ശാഖാ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ സെൻട്രൽ സെക്രട്ടറി ആയിട്ട് തന്നെ തോന്നുന്നത്. അപ്പം
ശാഖാ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു യുവജന സഖ്യത്തിൽ നിന്നുകൊണ്ട് ആശിഷിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആശിഷിനെ ഒരു നേടിയെടുത്ത ഒരു ഗുണം, ഇതേപോലെ ധാരാളം ഗുണങ്ങൾ ഈ സഖ്യത്തിൽ നിന്നും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ ഒരു യുവതലമുറ ഞാനൊരു അധ്യാപകൻ ആയതുകൂടെ പറയാം, ധാരാളം ക്രൈസിസിലൂടെയാണ് ഇന്നത്തെ ഒരു യുവത്വം കടന്നു പോകുന്നത്. ഇത് യുവജനങ്ങളോട് പറയുന്നതിൽ കുറച്ചുകൂടെ നല്ലത് യുവജന സീനിയർ പ്രിൻസിനോട് തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് തന്നെ പറയുന്ന മാതാപിതാക്കൾ പോയിരുന്ന അല്ലെങ്കിൽ കടന്നുപോയിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല ഇന്നത്തെ ഒരു യുവതലമുറ കടന്നു പോകുന്നത്. ധാരാളം പ്രശ്നങ്ങളിലൂടെയും ധാരാളം മെന്റൽ ഇഷ്യൂസും മെന്റൽ സ്ട്രെസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ യൂത്തില് അധികമായി വരുന്ന ആത്മഹത്യയുടെ കണക്കുകൾ. ജസ്റ്റ് ഒരു ഒരു ജി കെ ക്വസ്റ്റിനോട് ഒന്ന് ചോദിക്കുകയാണ്, നമ്മുടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയാം, അല്ലെ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സ്ഥലം കേരളത്തിലെ ഏത് സ്ഥലമാണ്? കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൂയിസൈഡുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കേരളമാണെന്ന് പറയാം, പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിൽ. പക്ഷെ എന്റെ ഇതുവരെയുള്ള എന്റെ ഒരു അറിവില് എന്റെ ഇതുവരെയുള്ള യുവജന സഖ്യവുമായിട്ടുള്ള എന്റെ ഒരു ഇടപെടലിൽ നിന്ന് എനിക്ക് മനസ്സിലായ എന്റെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഭദ്രാസനത്തിൽ പോലും പല യുവജനങ്ങളും ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് കേൾക്കുമ്പോഴും അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം അവരാ ഇടവക അംഗമാണ്, അവരവിടുത്തെ ഒരു യുവജന സഖ്യ മെമ്പറല്ല. മേ ബി ഒരു യുവജന സഖ്യ മെമ്പർ ലിസ്റ്റിൽ പേരുകളാണ്, അതല്ലാതെ യുവജന സഖ്യത്തിന് വേണ്ടി പഠിക്കുകയും ഇല്ലെങ്കിൽ യുവജന സഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യുവജനങ്ങൾ അവിടെ കാണാറില്ല. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്നത്തെ യുവജനങ്ങൾ അതായത് യുവജന സഖ്യത്തിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന യുവജന സഖ്യ അംഗങ്ങൾ അവർക്കുള്ളിൽ തന്നെ ഒരു മെന്റൽ സ്ട്രെസ്സിനെയും ഒക്കെ അവർക്ക് കൺട്രോൾ ചെയ്യുവാനും അവരുടെ ഉള്ളില് ഇനി എത്ര പ്രയാസങ്ങൾ വന്നാലും അതൊക്കെ കൈവിട്ട് പോകാതെ അതെല്ലാം ഇതെല്ലാം എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഹോപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ലഭിക്കാനായിട്ട് അവർക്ക് സഹായമായതും ഈ ഒരു യുവജന സഖ്യം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ ഒരു സഖ്യത്തിൽ സഖ്യം എന്താണ് ഇന്നത്തെ യൂത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ഒറ്റയൊരു കാര്യമോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ടോക്കെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് യുവജന സഖ്യം ഇന്നത്തെ യൂത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിന് ഞാൻ പറയുന്ന ഒരു ഉത്തരം, നല്ല ലീഡേഴ്സ് ആകുക എന്നുള്ളതാണ്, നല്ല നേതാക്കന്മാരാണ്. രാമത്തെ പ്രസംഗത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, നേതാക്കന്മാരെന്ന് നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്നത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മളെ ഭരിക്കുന്നവരായിക്കോട്ടെ, കേരളത്തിലും കേന്ദ്രത്തിലൊക്കെ ഭരിക്കുന്നവരായിക്കോട്ടെ, ഒരു പക്ഷേ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ലെങ്കിൽ കുറച്ചുപേരെങ്കിലും അവരുടെ അധികാരത്തെ അവർ ദുർവിനിയോഗം ചെയ്യുന്നവരായിട്ട് നമുക്ക് കാണാം. അവരായിരിക്കുന്ന പൊസിഷനെ അവരെ മിസ്യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ നമ്മൾ കാണാം. ഞാനിവിടെ പറയുന്നത് സഖ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു കൂട്ടം ക്രിസ്തുവിന്റെ ഒരു കൂട്ടം നേതാക്കന്മാരെ നമുക്ക് ഉണ്ടാക്കുന്നത്. ക്രിസ്തുവാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡർ എന്ന് നമുക്ക് പറയാം. അപ്പം ക്രിസ്തു നമുക്ക് നയിച്ച് കാണിച്ചു തന്ന ഒരു പാത എന്ന് വെച്ചാൽ അതൊരിക്കലും റൂൾ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ക്രിസ്തുവിന് വേണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏതൊരു ലീഡറിന് അതായത് ഒരു യുവജന സഖ്യമാണ് ഒരു ലീഡർ ആകുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനതിനെ കാണുന്ന ഒരു ഫാക്ടർ എന്താണുള്ളത്, ഏതൊരു യുവജന സഖ്യമാകുമ്പോൾ ഒരു ലീഡർ ആവുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൂന്ന് പോയിന്റുകളുണ്ട്. ഒന്ന്, അവർക്ക് കിട്ടുന്ന സമയങ്ങൾ അവർ ക്രിസ്തുവിന് വേണ്ടി സർവീസ് ചെയ്യാൻ തയ്യാറാണ്. ഇന്നത്തെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം പ്രവർത്തന ഉദ്ഘാടനം എന്നതിനോട് കൂടെ ചേർന്ന് തന്നെ ഇപ്പോ എഡ്യൂക്കേഷൻ കിറ്റിന്റെ വിതരണം ഉണ്ടെന്നത് അത് സത്യം പറഞ്ഞാല് ഒരു സർവീസാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള നീഡിയായിട്ടുള്ള ആൾക്കാരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു സർവീസാണ്. അതിലൂടെ തന്നെ ഈ ഇന്നത്തെ ഒരു യുവജന സഖ്യമാണ് ഒരു ലീഡേഴ്സ് ആവാനുള്ള ഒരു ക്വാളിറ്റി അവർ നേടിയെടുക്കുക. അടുത്തൊരു ഒരു ക്വാളിറ്റി എന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്ന ലീഡേഴ്സ് ആയിരിക്കണം. എനിക്കിവിടെ ഈ ഒരു പള്ളിയിൽ അധികം ആൾക്കാരെ അറിയിട്ട് കുറച്ച് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആദർശീയമായിട്ട് പരിചയപ്പെട്ടവരാണ് അനുഗ്രഹം.
അനുഗ്രഹങ്ങൾ പരിചയപ്പെടുന്നത് മദ്രാസന യുവജന സഖ്യത്തിന്റെ ഒരു മാഗസിൻ, ഒരു കയ്യെടുത്ത് മാഗസിൻ ഇറക്കിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്കിപ്പോഴാണത് അറിഞ്ഞത്, എനിക്കൊരു ആർട്ടിക്കിൾ തരണമെന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ടൈം കഴിഞ്ഞു, എനിക്ക് എക്സാമിന്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ്, പക്ഷെ എനിക്കിത് പങ്കെടുക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ വരാൻ പറ്റും. അത് ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ അത് വെക്കുകയും നല്ല രീതിയിൽ അത് പ്രശംസിക്കുകയായിട്ട് ചെയ്യും. ഞങ്ങളുടെ ഒരു മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ ഇൻബിൽഡ് ചെയ്യുകയും ചെയ്തു. ഞാനത് കാണുന്നത് എനിക്ക് കിട്ടിയിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ അനുഗ്രഹം യൂസ് ചെയ്യാൻ തയ്യാറായി. യുവജന സഖ്യത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യാനുള്ള എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ വേണമെങ്കിൽ നോക്കി അത് വേണ്ട. ഞാൻ എന്തിനാണ് ഒരു പത്രാസനത്തിന്റെ ഒരു മാഗസീനിന്റെ ഒരു ആർട്ടിക്കിൾ വരുന്നത് കൊണ്ടെത്താണോ എന്നൊന്നും ചിന്തിക്കാതെ എനിക്ക് കിട്ടിയ അവസരം നല്ല രീതിയിൽ അനുഗ്രഹ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ ഒരു നല്ല ലീഡർ ആവുകയാണെങ്കിൽ അവരൊരു നല്ലൊരു ഇതായിരിക്കണം, നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റണം. അതേപോലെ അവർ നല്ലൊരു സെർവ് ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഒരു പോയിന്റ്, അവർ നല്ല റോൾ മോഡൽ ആയിരിക്കണം എന്നുകൂടെയാണ്. എന്റെ അധ്യാപകനായിരുന്ന ഒരു സാർ എന്നോട് പറഞ്ഞു ഒരു കാര്യമാണ്. സാർ ബി എ കോളേജിലെ തന്നെ അധ്യാപകൻ എന്നോട് പറഞ്ഞത്, നമുക്ക് ഒരു ബാച്ച് വരുമ്പോൾ ആ ബാച്ചിലെ യുവജന സഖ്യ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. നമുക്ക് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല, ഭർത്താവക്കാരെയോ അല്ലെങ്കിൽ ഓരോ സഭക്കാരെയും മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല, ഭർത്തോമയിലെ ഭർത്തോമ സഭയിലെ യുവജന സഖ്യത്തിന്റെ ആക്റ്റീവ് മെമ്പേഴ്സുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാർ പറഞ്ഞത് അവരെ ഏതൊരു പ്രശ്നം വരുമ്പോഴും അത് അവർ അഡ്രസ് ചെയ്യുകയും ഓക്കെ നമുക്കത് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ആ ഒരു ക്രൈസിസ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് അവർ എക്യുപ്ഡ് ആകുന്നു. എക്യുപ്ഡ് ആവുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു അവർക്ക് അതിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റീസ് അവർക്ക് ഈ ഒരു പള്ളിയിൽ ഒരു ശാഖ മീറ്റിങ്ങിൽ നടക്കുന്ന ചർച്ചകളിലും അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസിൽ നിന്നാണ് അവർക്ക് ആ ഒരു ക്വാളിറ്റീസ് നേടിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഓരോ യുവജന സഖ്യാംഗങ്ങളും നല്ല ലീഡേഴ്സ് ആയി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല രീതിയിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ സർവീസ് ചെയ്യാനും നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിസ്തുവിന് വേണ്ടി യൂസ് ചെയ്യുവാനും അതുപോലെ തന്നെ നല്ല റോൾ മോഡൽസ് ആയിട്ട് മാറുവാനും നമുക്ക് സാധിക്കും. ഈ ഒരു പോയിന്റാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഈ ഒരു സമയത്ത് തന്നെ ഇപ്പം ഈ ഒരു പ്രവർത്തന ഉദ്ഘാടനത്തിനാണല്ലോ എന്നെ ക്ഷണിച്ചത്. ബർമാസിനിമേനി നമ്മുടെ മുൻ മദ്രാസ് അധികാരി ബർമാസിനിമേനി ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രവർത്തന ഉദ്ഘാടനം ഒരു പരിപാടിയല്ല, നിങ്ങൾ ദയവേ ഇത് പ്രവർത്തന ഉദ്ഘാടനം ഒരു പരിപാടിയായിട്ട് വെക്കരുത്. ഇന്ന് മിക്ക സഖ്യ മീറ്റിങ്ങുകളിലും അവരുടെ പ്രവർത്തന ഉപരേഖയിൽ കാണുന്ന ഒരു പ്രധാന പരിപാടിയാണ് പ്രവർത്തന ഉദ്ഘാടനം. പ്രവർത്തന ഉദ്ഘാടനം ഒരു പരിപാടിയല്ല, മറിച്ച് ഒരു പരിപാടിയിലൂടെ വേണം പ്രവർത്തനം ഉദ്ഘാടിക്കാൻ എന്ന് തിരുമേനി ഇപ്പോൾ പറയുന്നത്. അതൊരു ഉത്തമ മാതൃകയായിരിക്കുകയാണ് ഈ ഒരു യുവജന സഖ്യം. അവര് ഇന്നൊരു പ്രോഗ്രാമോടുകൂടെ തന്നെയാണ് അവരുടെ പ്രവർത്തന ഉദ്ഘാടനം അവര് പറഞ്ഞത്. ഈ ഒരു സമയത്ത് ഈ ഒരു പത്തോമായ യുവജന സഖ്യത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഉദ്ഘാടിച്ചതായി അറിയിച്ചുള്ളു. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ ആശംസകളും വളരെ വലിയൊരു രൂപരേഖയാണ് ആശിച്ച് ഇടവേളകളിൽ കാണിച്ചത്. ഈ രൂപരേഖകൾ കാണിക്കുന്ന പൊതുവെ എല്ലാ ഇടവേളകളും നിങ്ങൾ മദ്രാസന ഒഫീഷ്യൽസിന് മദ്രാസന കമ്മിറ്റി മെമ്പേഴ്സിന്റെ ക്ഷേത്രങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഇടവകയിൽ അവരൊരു 30-40 പരിപാടികൾ റെഡിയാക്കും, പിന്നെ ഞങ്ങൾക്ക് പരിപാടി ഞാൻ സ്പേസ് കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ എങ്കിൽ പോലും ഈ എല്ലാ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ മദ്രാസനത്തിന് ഈ ഒരു ഇടവകയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സപ്പോർട്ടിനെയും ഞാൻ ഓർക്കുന്നു. ആശിഷ് ലൂക്കോസ് മദ്രാസന കമ്മിറ്റി മെമ്പറാണ്, അതേപോലെ തന്നെ മിഷൻ ആൻഡ്രസൺ സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനറായിട്ട് അന്വേഷിക്കുന്നു. അതേപോലെ നമ്മുടെ ആശിഷ് യുവജന സഖ്യ ശാഖ യുവജന സഖ്യത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ആശിഷ് ഇപ്പോൾ സെൻട്രൽ യുവജന സഖ്യത്തിന്റെ സെക്രട്ടറി, അതോടൊപ്പം തന്നെ മദ്രാസന കമ്മിറ്റി മെമ്പറും ആയിരിക്കുന്നു. പിന്നെ ഒരു ടേമിൽ ആശിഷുമായിട്ട് കമ്മിറ്റിയായി പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലാൻ ചെയ്ത പ്രോഗ്രാമുകളെല്ലാം നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച അച്ഛനോടും അതിൻ്റെ ഒഫീഷ്യൽസിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ക്രിസ്തുവിന്റെ നല്ല സാക്ഷ്യമായ ക്രിസ്തുവിന്റെ നല്ല റോൾ മോഡലായി നിന്നുകൊണ്ട് ഈ ഒരു സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി ശുശ്രൂഷ നിർവഹിക്കണമെന്നുള്ള വലിയൊരു ആഹ്വാനത്തോടുകൂടി ഇന്നത്തെ ഈ ഒരു അനുഗ്രഹീതമായ നിമിഷത്തിൽ യുവജന സഖ്യത്തിന്റെ വിശാദ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു നടന്നുള്ള
ഏറ്റവും സ്നേഹം നിറഞ്ഞ ചെറുമനാട് ഇടമനാഥമായിരിക്കുന്ന ശ്രീഭാഷയുടെ സന്തോഷം നമ്മുടെ നമ്മുടെ വാർഡ് മെമ്പറായിരിക്കുന്ന ആളുള്ള ശ്രീമതി വസുധമ്മ ചേച്ചിയുടെ സാന്നിധ്യം വളരെയധികം സന്തോഷമേകുന്ന ഒരു അനുഭവമാണ്. ഇവിടെ വന്ന നാൾ മുതലേ ഇവിടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുകയും കാണുകയും മനസ്സിലാക്കുകയും പ്രവർത്തനങ്ങളൊക്കെയും വീണ്ടും നാട്ടിലുള്ള സഹായ സാധനങ്ങൾ ഇവിടെ വസുധമ്മ മേടത്തിലൂടെ ലഭ്യമാകുന്നു എന്നെ സ്തുതിക്കുന്നു. നമ്മുടെ യുവന സഖ്യത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിൽ ഒരു മുഖ്യമായ ഒരു ഒരു പരിപാടിയായിരിക്കുന്ന പഠന ഉപകരണ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീമതി വസന്തകുമാര ശേഷിയാണ്. ചേച്ചിയുടെ സാന്നിധ്യത്തിനായി സന്തോഷം അറിയിക്കുന്നു, ആശംസകൾ അറിയിച്ചുകൊണ്ട് പഠന ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീമതി വസന്തകുമാര ശേഷിയെ വളരെ സന്തോഷപൂർവ്വം എല്ലാവരുടെയും ക്ഷണിക്കുന്നു.
കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ ആദ്യത്തെ ഗിഫ്റ്റ് നൽകി നമ്മുടെ വസന്തകുമാരി ടീച്ചർ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. കൃഷ്ണപ്രിയ യാദവ് എസ് പി യാദവ് എസ് പി ജിനു ഇനി വിളിക്കുന്നവരുടെ മാതാപിതാക്കളോട് കൂടെ വരേണ്ടതാണ്. അഭിജിത്ത് എസ് നിവേദു ദയവായി
അപ്പോൾ കൃതജ്ഞത അറിയിക്കുന്നതിനാൽ യുവനസഖ്യത്തിന്റെ ട്രഷറർ ആയിരിക്കുന്ന ശ്രീ വിജയ് ജോണിനെ ക്ഷണിക്കുന്നു. അനുഗ്രഹീതമായി യുവന സഖ്യത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്കാണ്. അതോടൊപ്പം തന്നെ പഠനോപകരണ വിതരണവും വളരെ ഭംഗിയായി ക്രമീകരിക്കാൻ വലിയവനായി ശ്രദ്ധിക്കുന്നു. എന്നെ കുറിച്ച് അകൃത്യവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ഇടപകാരിയായിരിക്കുന്ന അംഗങ്ങളുടെ അന്വേഷിച്ചതാണ്. ഇടവേള യുവന സഖ്യം വളരെ ആക്റ്റീവായി എല്ലാവരെയും കൂടുതൽ നിർമ്മിച്ച് പ്രവർത്തിക്കാൻ ഈ നാളുകൾ സാധിക്കുന്നു. അച്ഛനുള്ള യുവനസഖ്യ സെക്രട്ടറി രവി ശ്രീവാസനാണ്. ചെങ്ങനാട് സ്വദേശി, ചെങ്ങനാട് ഭാഗം കൂടിയിരുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി ചെയ്തു. അതുകൊണ്ടുള്ള രവി ശ്രീവാസനുള്ള നന്ദി സ്നേഹം സ്വീകരിച്ചത് നമ്മുടെ പക്കം വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ മെമ്പർ കൂടിയായ വാർഡ് മെമ്പർ കൂടിയായ ചേച്ചിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇടവയോടൊപ്പം ഇടവേട പ്രവർത്തനങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വന്ന് സഹകരിക്കുകയും നമ്മുടെ എല്ലാ പിന്തുണയും കൈത്താങ്ങും നൽകുന്ന ചേച്ചിയുള്ള നന്ദി സ്നേഹവും യുവസഖ്യത്തിന്റെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഈ മീറ്റിംഗിൽ കടന്നുവന്ന എല്ലാവരോടുമുള്ള കുട്ടികളുടെ എല്ലാവരോടുള്ള എൻ്റെ ഭാഗങ്ങളോടും മറ്റ് എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം ഈ പഠനോപകരണം നമുക്ക് തന്ന് സഹായിച്ച തുളസീരി മണപ്പുറത്തെ ശിവ, നമ്മുടെ തമ്പിച്ചായ റീന സാംസൺ, ഈ മൂന്ന് പേരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഏകദേശം 3.5 മണിക്കൂറോളം ക്ഷമയോടുകൂടി ഇരുന്ന നിങ്ങളോട് എല്ലാവരുള്ള നന്ദി എല്ലാവരുടെ പേരിൽ അറിയിക്കാം. നിങ്ങളോടുള്ള നന്ദി നിങ്ങളുടെ പേരിൽ നിങ്ങളോട് അറിയിക്കാം. ഇന്നത്തെ യുവനസഖ്യത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഏറ്റവും മനോഹരമായ തീരുവാത കോണം ദൈവം സന്ദർശിക്കാൻ ദൈവം പറയാൻ സഹായിച്ചു. വിശിഷ്ട അതിഥികളായിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറായിരിക്കുന്ന വസന്തകുമാരി ചേച്ചിയുടെ സാന്നിധ്യം സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം പ്രവർത്തന ഉദ്ഘാടനം നടത്തിയായിട്ടുള്ള നമ്മുടെ രവി ശ്രീഭാഷയുടെ നന്ദിയുടെ പ്രാവശ്യങ്ങൾ അറിയിക്കുന്നു. യുവനസഖ്യം ഈ വർഷത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാഖയുടെ പ്രസിഡന്റും ശാഖയുടെ സെക്രട്ടറിയും ആശിഷാണ്. ഞങ്ങൾ തന്നെയാണ് ഈ സെന്ററിന്റെയും ഈ പിന്നെ ഈ ഒരു ഈ നിയോഗം ഏൽപ്പിച്ചിരുന്നത് സെന്റർ സെക്രട്ടറി കൂടെയാണ് ആശിഷിയുടെ ആദ്യം. അവിടെ പറയുന്നത് ശാഖയുടെ അതോ സെന്ററിന്റെ അതോ പലപ്പോഴും കൺഫ്യൂഷൻ തോന്നും. ഒരുപാട് കാര്യങ്ങൾ ദിവസങ്ങളിൽ ഫോൺ വിളികളിലൂടെ നേരിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. വളരെ ചുറുചുറുമോടുകൂടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരിൽ ഒരുവനാണ് ആശിഷ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആശിഷിനെയും ആരിഷിനെയും ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ മധ്വഹാരം അദ്ദേഹം എല്ലാവരും വരുന്നുണ്ട്. ഈ ഹാരിഷും ആശിഷും ഇവരെല്ലാവരും എല്ലാവരും പേരും പറഞ്ഞാൽ മുമ്പോട്ട് പോകും. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, എങ്കിലും ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക തരണം. നിങ്ങളെല്ലാവരെയും ത്യാഗോചരമായ സേവനത്തിന് പ്രസ്തുതിക്കുന്ന സ്വർണ്ണം ചെയ്യുന്നു. ഇന്നത്തെ പഠനോപകരണം സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന നമുക്ക് തുറന്നോർക്കാം. വന്നിരിക്കുന്ന രണ്ടുപേരും പുറത്ത് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ആരംഭിക്കുന്നതിനുള്ള വിദ്യാഭ്യാസം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ സന്ദർശിക്കുന്ന ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ യുവസഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട അനിൽ ടി ബേബി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തോടു കൂടി ഇന്നത്തെ യോഗം പര്യവസാനിക്കും. ശ്രീ അനിൽ ടി ബേബി. എന്നാതിയ സ്നേഹപൂർവ്വമായ സർവസ്ഥ പിതാവേയും കർത്താവെ, വിശുദ്ധ ദിവസത്തിന്റെ വൈകിയ സമയത്ത് കർത്താവെയും ഞങ്ങൾക്ക് ആരാധന കഴിഞ്ഞ് യുവനസഖ്യത്തിന്റെ പ്രവർത്തന ഉദ്ഘാടന പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് എത്രയും പേർക്ക് ഈ ഇടവയ്ക്കിൽ കൂടുവാൻ ഇടയാക്കിയ സാവകാശത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്റെ കണ്ട പ്രവർത്തനങ്ങളെ കീർക്കുന്നു, എനിക്ക് സഹായം ഉണ്ടെന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് നിരവധി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവ ജനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൈയെ തുറന്ന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവരെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് കൃപയ സ്ഥാനത്തി ഉണ്ടായിരിക്കണമേ. തലവണയിരിക്കുന്ന എല്ലാവരെയും കൂടുതൽ പ്രാർത്ഥിക്കുന്നു. വന്ന് കൂടിയിരിക്കുന്ന പഠനോപകരണം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന എല്ലാവരെയും കൂടുതൽ പ്രാർത്ഥിക്കുന്നു. അവർ വഴിയാത്രയിൽ കൂടെ ഇരിക്കണമേ.
നമ്മുടെ ഉദ്ഘാടനം ചെയ്യാമെന്ന് എ ബി സ്ലീ ബാച്ചിനോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രമുഖമായി പ്രാർത്ഥനയിൽ ഓർക്കുന്നു, പാചകം പറയുക ഓർക്കുന്നു. കർത്താവ് എല്ലാ കൃപയസ്ഥാനത്തും ഉണ്ടായിരിക്കണമേ. എല്ലാ യേശുവിനോട് കൂടെ ഇരുന്ന പുത്രനായ പുത്രനും നമ്മുടെ രക്ഷിതാവായ യേശുവിൻ്റെ സാന്നിധ്യം, നിരന്തര സാന്നിധ്യം നമ്മളെ വഴിനടത്തുകയും വന്യമായ പരിശുദ്ധങ്ങളുടെ നടത്തിപ്പും കാവലും നമ്മുടെ എല്ലാവരുടെയും ജീവിത ആവശ്യങ്ങളുടെ മേലും വിദ്യാഭ്യാസ യൂണിസെഫിൻ്റെ മുൻപോട്ടുള്ള പ്രവർത്തന മേലും മറ്റു എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളുടെ മേലും ഇന്ന് ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പ്രത്യേകങ്ങളോട് പ്രാരിക്കുന്ന ബി ശ്രീകാശിനോടും ശ്രീമതി വസന്തമായ ശേഷിയോടും പഞ്ചായത്തിൻ്റെയും വാഴതരത്തിലും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും നമ്മുടെ എല്ലാവരെയും മാനങ്ങളെക്കുള്ള വഴിയാത്രയുടെ മേലും പ്രത്യേക പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും ഈ വർഷം പഠനം ആരംഭിക്കുവാനായിട്ടുള്ള നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ ജീവിതാശങ്ങൾ ഇപ്പോഴും ദയയും ഉണ്ടാക്കി മാറാട്ടെ. എല്ലാവർക്കും ശാന്തമായി പിരിയ ദൈവം നമ്മുടെ എല്ലാവരെയും.